എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പുതുവത്സര ആശംസകൾ. ഈ ഇന്ന് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസം. പക്ഷേ രാവിലെ നമ്മളെ എത്തിക്കുന്നത് ഒരു ദുഃഖകരമായ ഒരു വാർത്തയല്ല. കാരണം ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനായി പോയവർ തിക്കിലും തിരക്കിലും പെട്ട 12 തീർത്ഥാടകർ മരിച്ചു എന്നൊരു വലിയ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് ഒരു അട്ടിമറിയല്ല എന്ന് ഈ അന്വേഷണ സംഘം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കാരണം ന്യൂ ഇയറാണ്. ന്യൂ ഇയറിന് പ്രത്യേകിച്ച് സമ്മാനങ്ങളും മറ്റുമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സമ്മാന വിതരണത്തിൻ്റെ ഒരു വാർത്തയാണ്. ഈ വാർത്ത ഇന്നലെ നടന്ന സംഭവമല്ല, കുറച്ച് പഴകിയ വാർത്തയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ അതൊരു പുതുമയുണ്ടായെന്ന് തോന്നി. ഒരു ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് ആ വാർത്തയിലേക്ക് തന്നെ വരാം. ആ വാർത്ത ഇതാണ്: തമിഴ്നാട് ബി ജെ പിയുടെ 4 ജില്ലാ പ്രസിഡന്റുമാർക്ക് എൽ മുരുകൻ. ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രിയാണ്. അദ്ദേഹം 4 ഇന്നോവക്കാർ സമ്മാനമായി നൽകി എന്നുള്ളതാണ് ആ വാർത്ത. അത് വളരെ പുതുമയുള്ളതായ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലോ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തോന്നിയേക്കാം. പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ച് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ജില്ലാ പ്രസിഡന്റുമാർക്കോ ഇല്ല സെക്രട്ടറിമാർ, ഡി എം കെ സംബന്ധിച്ച് എ ഡി എം കെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയുടെ പരമോന്നത അധികാരമുള്ളത് ജില്ലാ സെക്രട്ടറിമാർക്കാണ്, ബി ജെ പി പ്രസിഡന്റിനും. അപ്പോൾ സെക്രട്ടറിക്ക് മാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന ഒരു പദവ് ഡി എം കെക്ക് എ ഡി എം കെക്ക് ഉണ്ട്. അതായത് ഈ കൂടുതൽ സീറ്റ് നേടുന്ന മണ്ഡലങ്ങളിൽ ഉള്ള അവരുടെ പ്രസിഡന്റുമാർക്ക് സമ്മാനങ്ങൾ, അത് സ്വർണവും മറ്റുമാണ് അവർ സമ്മാനങ്ങളായി നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതികൂല സാഹചര്യത്തിലാണ് ബി ജെ പി തമിഴ്നാട്ടിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കാരണം ഡി എം കെയുമായിട്ടായിരുന്നു അവരുടെ സഖ്യം. 20 സീറ്റുകളാണ് അവർ മത്സരിച്ചത്. പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന എ ഡി എം കെ സർക്കാർ, ജയലളിതയുടെ മരണശേഷം വളരെ ദുർബലമായും തമ്മിലടിയും കൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാന കക്ഷി എ ഡി എം കെ, അവരോടൊപ്പം കൂടി നിന്നുകൊണ്ട് മത്സരിക്കുന്നു. വളരെ പ്രതികൂലമായ സാഹചര്യം എന്ന് തന്നെ തീർത്തും പറയാൻ കഴിയും. അവിടെയാണ് എൽ മുരുകൻ, അന്ന് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന തമിഴ്നാട് ഘടകം അധ്യക്ഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പ്രസിഡന്റുമാർക്ക് ഇല്ലെ ജില്ലാ നേതാക്കൾക്ക് കൊടുത്തൊരു ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. ആരുടെ മണ്ഡലത്തിൽ നിന്നാണോ കൂടുതൽ സീറ്റ് ലഭിക്കുന്നത് അവർക്ക് ഒരു ഇന്നോവ കാർ നൽകുമെന്ന്. ഏതായാലും മുരുകൻ പിന്നീട് മന്ത്രിയായി, അദ്ദേഹം തൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു. 4 ജില്ലകളിലാണ് ബി ജെ പിക്ക് 4 സീറ്റുകൾ ലഭ്യമായത് തമിഴ്നാട് നിയമസഭയിൽ. അവിടെയുള്ള ജില്ലാ പ്രസിഡന്റുമാർക്ക് അദ്ദേഹം ഇന്നോവ കാർ സമ്മാനിച്ചിരിക്കുന്നു. അവർ ആരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മഹാരാജൻ തിരുനെൽവേലിയിലെ ജില്ലാ പ്രസിഡന്റാണ് ബി ജെ പിയുടേത്. ധർമ്മരാജ് കന്യാകുമാരിയിലെ ജില്ലാ പ്രസിഡന്റാണ്. ശിവസുബ്രഹ്മണ്യൻ ഈ റോഡിലെ ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം തന്നെ നന്ദകുമാർ കോയമ്പത്തൂർ ജില്ലാ പ്രസിഡന്റ്. ഈ 4 ജില്ലാ പ്രസിഡന്റുമാർക്കാണ് അദ്ദേഹം ഈ കാർ സമ്മാനിച്ചത്. ഈ കാർ സമ്മാനിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയാണ്. ഈ കാർ നൽകിയത് എൽ മുരുകനാണ്. കാരണം അദ്ദേഹം നേരത്തെ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു. കാരണം ഇത് പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ സീറ്റ് നേടാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സമ്മാനം തരും എന്ന്, ഏതായാലും അദ്ദേഹം ആ വാക്കു പാലിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് ഡി എം കെയും മറ്റും അവരുടെ ഇത്തരത്തിലുള്ള നേതാക്കൾക്ക് സ്വർണവും മറ്റുമാണ് നൽകുന്നത്. എ ഡി എം കെയും അത്തരത്തിലാണ് നൽകുന്നത്. പക്ഷേ എ ഡി എം കെ ഇത്തവണ വലിയ സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല, ഭരണത്തിൽ എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഡി എം കെ അവരുടെ സമ്മാനങ്ങളും മറ്റും നൽകി. പക്ഷേ ബി ജെ പി ആദ്യമായിട്ടാണ് തമിഴ്നാടിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ഈ സമ്മാനങ്ങൾ നൽകുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഈ അവരുടെ നേതാക്കളെ ആവേശഭരിതരാക്കാൻ, ഇല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മത്സരിക്കാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ ഭാഗമായി തന്നെ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. അതിലേറ്റവും കൂടുതൽ വോട്ട് നേടുന്ന, ഇല്ലെങ്കിൽ ഏറ്റവും മികച്ച വിജയം നേടുന്നവർക്ക് ഒരു സമ്മാനം നൽകുന്ന ഒരു രീതിയുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലും അത്തരത്തിലുണ്ട്. കാരണം കേരളത്തിലെ സമ്മാനത്തിന് പകരം ഈ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുന്ന, ഇല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം നേടുന്ന പാർട്ടികൾ, അത് ബി ജെ പി ആകണമെന്നില്ല, ഏത് പാർട്ടിയായാലും അത്തരം നേതാക്കളെ വിളിച്ച് ഒരു ഗെറ്റ് ടുഗദർ ആക്കി നൽകുന്ന ഒരു രീതിയുണ്ടെങ്കിൽ തമിഴ്നാട് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. ഏതായാലും എൽ മുരുകൻ പറഞ്ഞ വാക്കു പാലിച്ചിരിക്കുന്നു. നേതാക്കൾക്ക് ഇന്നോവ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.